അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോ പുറകിൽ നിന്ന് പുക വന്നാ മതി. ഇത്രയുള്ളൊരു ഗുണ്ടാണ് എന്റെ തന്നേക്കണേ. ഇത് ഞാൻ പോയി ആ ബാത്റൂമിന്റെ അകത്ത് വെച്ച് റിയൽ ടൈമിൽ വെച്ച് തീ കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടും പഴയ പൊട്ടണം. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫേമസ് അല്ല, ഞാൻ ഫേമസ് ആണ്. അല്ല ആ വിളിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ വിളി വിളിച്ച ആള് വിനീത് ശ്രീനിവാസൻ ആയിരുന്നു. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഇങ്ങനെ കറങ്ങി 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 ഏറ്റവും അവസാനം ഇത് കറക്റ്റ് സ്ഥലത്ത് വന്ന് ഇങ്ങനെ ചാടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ ഗോൾഫ് കളിക്കുമ്പോ മറ്റേ ബോൾ ഉരുളാണല്ലേ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോ നമുക്ക് തോന്നുന്നു ഇത് എങ്ങടാണ് ദൈവമേ പോണേന്ന് തോന്നും. പക്ഷെ അത് കറക്റ്റ് സ്ഥലത്ത് ഞാൻ അങ്ങ് ചാടുമ്പോ ഉണ്ടാവുന്ന ഒരു ആശ്വാസം. അത് അടിക്കാൻ അറിയാവുന്ന ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇതൊരു ഇന്റർവ്യൂ അല്ല, ഇത് ചുമ്മാ ഒരു വർത്തനം അല്ലേ, ഒരു റീയൂണിയൻ. അതെ, റീയൂണിയൻ അങ്ങനെ വേണമെങ്കിൽ. അതെ, ഇത് ആക്ച്വലി കുഞ്ഞൽ ദോ ടീം കുഞ്ഞൽ ദോ റീയുണൈറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് വർത്തനങ്ങൾ പറയാം. മിസ്സിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കുട്ടിക്ക് ഞാന് ആസിയുടെ ടീച്ചറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ എഴുതി കാണിക്കുന്ന സമയത്ത് തന്നെ ചെല്ലണം, അല്ലെങ്കിൽ മിസ്സാവും, പ്രകടനം നിങ്ങൾക്ക് മിസ്സാവും. ആസി വന്നു കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ള സീനിൽ പിന്നെ എന്റെ ആവശ്യമില്ല എന്ന് മാത്രം പറഞ്ഞു. രണ്ടുപേര് ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള രണ്ടുപേര് കട്ടക്ക് നിക്കൂല. നാസയുടെ എൻട്രി വരെ ഞാനുള്ളൂ, അപ്പൊ വേഗം വന്ന് കാണാം. ഒന്ന് കൈപിടിച്ച് എന്നെ അങ്ങ് കേറ്റി വിട്ടിട്ട് അങ്ങ് പോയി കളഞ്ഞു. അതിന്റെ അനുഗ്രഹം എന്തുണ്ടാവും കുട്ടിക്ക്? നന്ദി ഉണ്ട് കുട്ടി. പിന്നെ ആസിയുടെ ആയുധപ്പെടായതുകൊണ്ടും ഇങ്ങനെ ഇങ്ങനെ ഒരു എൻട്രി ആവശ്യമായിരുന്നു. അതായത് പരിചയപ്പെടുത്താൻ ഒരാള്. അതെ അതെ. അതാ അപ്പൊ പറയൂ, എന്താണ് കുഞ്ഞലോടെ വിശേഷം? കുഞ്ഞലത്തോടെ ഇപ്പോ ഇതിലിത് ഏറ്റവും രസമുള്ള കാര്യം ഞാൻ പറയട്ടെ, ഈ കൂട്ടത്തിൽ നാല് പേരിൽ ആരെങ്കിലും ആങ്കർമാരല്ലാത്തതുണ്ടോ? ശരിയാട്ടോ, ഇതൊരു ഒരു മറ്റേ മുഴുവൻ ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് ആയി പോകും. അത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചേ. മൊത്തം അവതാരകന്മാരെ കൂടി കണ്ടിട്ടുള്ള ഇന്റർവ്യൂ ആണല്ലേ, അടിപൊളി. അപ്പൊ പിന്നെ ആർക്കും വലിയ ചോദ്യമൊന്നും ആവശ്യമില്ലല്ലോ, പറയാനുള്ളതെല്ലാം പറഞ്ഞു, തുറന്നു പറഞ്ഞോളൂ. കുഞ്ഞലത്തോ അടിപൊളി സിനിമയാണ്, നമുക്കറിയാലോ. വരികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട്, രണ്ട് പാട്ട്. പക്ഷെ എനിക്കതിനകത്തൊരു കാര്യം പറയാനുള്ള വെച്ചാൽ, പണ്ട് എനിക്ക് വേണേ മാത്തു സിനിമ ചെയ്യണ കാര്യം പറഞ്ഞു തുടങ്ങണ കാലത്ത് മാത്തു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിൽ പാട്ട് എഴുതുന്നു. അത് വേഷം കൊടുക്കാൻ പറ്റാത്തോണ്ട് പറഞ്ഞത് ഇപ്പോഴും. ലിറിക്സ് ആകുമ്പോ മ്യൂസിക് ഡയറക്ടർ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് സോറി അടി എന്ന് പറഞ്ഞാൽ മതി. നായിക ആവാൻ പറ്റില്ലല്ലോ. സാറല്ല, നീ ഇനി പടം ചെയ്യണ്ടല്ലോ അല്ലേ? ഞാൻ ഇനി പടം ചെയ്തത് നിന്റെ പോലത്തെ കാറ്റഗറിയിലുള്ള സിനിമയല്ല. അപ്പൊ അതുകാരണം കൊണ്ട് ഇല്ലടി, അടുത്ത പടത്തിൽ ഉണ്ടാവൂല. നീ അല്ല, ആ വിളിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ വിളി വിളിച്ച ആള് വിനീത് ശ്രീനിവാസൻ ആയിരുന്നു. അപ്പൊ വിളിച്ച വിളിയിൽ തന്നെ ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഞാൻ ഫോൺ എടുത്തു. കാര്യം ഞങ്ങള് ഞാൻ ഫോൺ എടുത്തെന്ന് മാത്രല്ല, എന്നെ വിളിക്കുന്ന ആള് ഫോൺ എടുത്ത് വിളിക്കും കൂടെ ചെയ്തു. അത് വേറെ അണ്ടർലൈൻ ആണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫേമസ് അല്ല, ഞാൻ ഫേമസ് ആണ്. അപ്പോ എന്നിട്ട് പറയുന്നു, ആസിഫ് നമുക്കൊരു സിനിമ ചെയ്താലോ. കുറെ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പൊ ഞാൻ എടുത്തോ പിടിച്ചോ എന്ന് ഞാൻ എന്താണോ നമുക്ക് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാനോ ഞാടും. ഇത് ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയല്ല, പക്ഷെ ഞാനും കൂടെ ഉള്ളൊരു സിനിമയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ്? അപ്പൊ മാത്തുക്കുട്ടി ഡയറക്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്റെ ഒരു പാർട്ട്ണർ കം ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സജിൻ എന്ന് പറഞ്ഞിട്ട്, എനിക്കൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ സജിൻ. അപ്പൊ സജിനും ഇവനും ഒരു ഒരു ട്രക്കിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും സിനിമാക്കാരുടെ അടുത്ത് ഇംപ്രസ്ഡ് ആവാത്ത ഒരാളാണ് ഈ ഡോക്ടർ സജിൻ. അപ്പൊ സജിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മച്ചാനെ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ മാർജ മാത്തുക്കുട്ടിനെ മീറ്റ് ചെയ്തു, ഭയങ്കര കഴിവുള്ള ഒരാളാണ് കേട്ടോ അയാൾ. അല്ല, ഈ റിയാക്ഷൻ തന്നെയാണ് എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയാണ് മാത്തുനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമെങ്കിൽ പോലും മാത്തുവിന്റെ ഉള്ളിൽ ഒരു സിനിമ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇവര് യാത്രയിലുടനീളം സിനിമയെ പറ്റി സംസാരിച്ചിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് മാത്തു ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യേണ്ടതെന്ന് വേറൊരു
ആക്ടർ വെച്ചിട്ട് ഇത് പ്ലാൻ ചെയ്യുന്ന കാര്യമൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പെട്ടെന്ന് എന്റെ പേര് അവിടെ വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. നേരെ ഞാൻ ആ വിനീതിന്റെ കോള് കട്ട് ചെയ്ത് ഞാൻ നേരെ മാത്തനെ വിളിച്ചു, അളിയ നമുക്ക് പിടിക്കാം, നീ ഫ്രീ ഉള്ളപ്പോ ഇറങ്ങ. അതാണ് അടുത്ത അണ്ടർലൈൻ ട്ടോ, ആസിഫ് അലി എന്നെ വിളിക്കുന്നു, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണ്ട. അപ്പൊ അങ്ങനെ വിളിക്കുന്നു. അടുത്ത ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേയ്സിൽ തന്നെ നമ്മള് മീറ്റ് ചെയ്യുന്നു, ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്നു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് അതിനകത്ത് ഒരു സംശയം വന്നില്ല. പിന്നെ ഞാൻ ഇവരോട് ചോദിച്ച ഒറ്റ ചോദ്യം, ഈ പ്ലസ് ടു പയ്യനായിട്ട് എന്നെ കൊണ്ടുവന്ന് നിർത്തണം നിങ്ങൾ, അതൊരു വലിയ വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവരതിൽ കൺവിൻസ്ഡ് ആയിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമയിലെ ഭാഗമാകാൻ കിട്ടുന്നത് ഇപ്പോൾ അതിലൊരു ലീഡ് റോളാണെന്ന് തന്നെ ഇല്ല. നല്ലൊരു വേഷമാണെങ്കിൽ ഒരു നല്ല സിനിമ ഞാൻ മിസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സോ ഇറ്റ് ഹാപ്പൻഡ്. പറഞ്ഞ സമയത്ത് മാത്തു പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഇത് ആസിയാണത് ചെയ്യണതെന്ന് അത് കൺഫേം ആയ സമയത്ത് ഉണ്ടായ ഒരു റിലീഫ് ഉണ്ട്. നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ, വേറൊരു ആക്ടറിനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തൊരു സംഭവം കറങ്ങി തിരിഞ്ഞ് എത്തിയപ്പോ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഇതായിരുന്നു സംഭവിക്കേണ്ടത് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു അല്ല, പല സമയത്തും നമുക്ക് ഇപ്പൊ ഹണിബി എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ കാസ്റ്റിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ചിരിക്കും. അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു കാസ്റ്റിംഗിൽ ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ സിനിമയ്ക്കും എല്ലാത്തിനും അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഇങ്ങനെ കറങ്ങി 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 ഏറ്റവും അവസാനം ഇത് കറക്റ്റ് സ്ഥലത്ത് വന്ന് ഇങ്ങനെ ചാടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ ഗോൾഫ് കളിക്കുമ്പോൾ മറ്റേ ബോൾ ഉരുളാണല്ലേ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് എങ്ങടാണ് ദൈവമേ പോണേന്ന് തോന്നും. പക്ഷെ അത് കറക്റ്റ് സ്ഥലത്ത് വന്ന് അങ്ങ് ചാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശ്വാസമുണ്ട്. അത് അടിക്കാൻ അറിയാവുന്ന ആളുകൾ അല്ല, ചില കോമഡി ചില സമയത്തെ പറയാൻ പറ്റും. ശരി, അടുത്ത ചോദ്യം. ഇല്ല, ഞാൻ മറ്റേ പണ്ടൊക്കെ കൊടുത്തതിന്റെ വല്ലപ്പോഴും കിട്ടുന്ന അതൊക്കെ ആയിരിക്കും, നമ്മള് മറ്റേ പ്രാക്കായിരിക്കും. അല്ല, ഒരു ഗാംഭീര്യമുള്ള പേര് വേണം എന്നൊരു ഡയലോഗിനകത്ത് പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും ആർക്കും ഒന്ന് തോട്ടായിരുന്നു? ഇല്ല, അത് വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അല്ല, ആ തോട്ട് വന്നത് ഇപ്പൊ നിനക്ക് എപ്പോഴെങ്കിലും പേര്? അല്ല, ഒരു അത് ശരിക്കും ശരിക്കും ഉണ്ടായ ഒരു സംഭവം. നമുക്കൊരു ഒരു സുഹൃത്തുണ്ട് ഷമീർ എന്ന് പറഞ്ഞിട്ട്, ഇത്രയും ഷമീറിന്റെ കാര്യം വെച്ചാൽ, ഷമീർ എങ്ങനെ വെച്ചാൽ 23 മണിക്കൂറും ഹൈലി ഇന്റലിജന്റ് ആവാനായിട്ട് ശ്രമിക്കുകയും ബാക്കിയുള്ള 1 മണിക്കൂർ ലോകത്തെ സർവ മണ്ടത്തരങ്ങളും കാണിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പൊ ഈ അപ്പൊ ഇവന്റെ നമുക്ക് പറഞ്ഞ് വിശ്വസിക്കില്ലാത്ത തരത്തിലുള്ള കോമഡികളൊക്കെ ഉണ്ട് ഇവന്റെ. ഇത് ഫോട്ടോസ്റ്റാറ്റ് മെഷീന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കിയവനാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് മറ്റേ ഫോട്ടോസ്റ്റാറ്റിന്റെ ഒറിജിനൽ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഷമീർ കറക്ട് ഷമീർ ഹിസ്റ്ററിക്ക് 8 മാർക്ക് ഫോട്ടോസ്റ്റാറ്റ് നോക്കിട്ടോ, മെഷീനാണ് ഇതൊക്കെ മാറിപ്പോയി കഴിഞ്ഞാല് ആ നമ്മുടെ ഭാവിയാണെന്ന് പറഞ്ഞവനാണ് അങ്ങനെ ഉള്ള ഒരുത്തനാണ്. അപ്പൊ അവനെ ബേസ് ചെയ്തിട്ട് എഴുതിക്കുന്ന ക്യാരക്ടറാണ്. അപ്പൊ അവനെ നമ്മൾ ഒരിക്കൽ കോളേജിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മള് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണത്, നമ്മൾ അവനെ അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കവിടെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ സിനിമ നോക്കിയാണ് ഇതോ ആയിരിക്കുന്നത്. നമ്മള് 3 പേരും ഒരുമിച്ച് റെഡ് എഫ് എമ്മിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഞാൻ ഓർക്കുന്നത് നീ ചെറുക്കണ ഇത് വേറെ എന്തൊക്കെ ഈ ലോകത്ത് ചെയ്യാൻ കാര്യങ്ങളുണ്ട്, പക്ഷെ മിഥുൻ വായെടുത്താലും സിനിമ എന്ന് മാത്രമേ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അവന്റെ ഫെയർവെല്ലിന് ഇവൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് മറ്റേ റെഡ് എഫ് എമ്മിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലോ. ഇറങ്ങിപ്പോയപ്പോ ഇവന്റെ ഫെയർവെല്ലിന് ഞാൻ പറഞ്ഞ ഇത് ആ പടം പിന്നെ പാതി വഴിക്ക് നിന്നുപോയി, അത് പോട്ടെ. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മിഥുൻ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനിവൻ ആദ്യം കാണുന്നത് സ്റ്റേജില്, അവൻ അന്ന് ആദ്യത്തെ വർത്തമാനത്തിൽ പറയുന്ന സിനിമ ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയാണ് തുടങ്ങുന്നതല്ലേ, അതിന് ഇത്രയും വർഷമായിട്ട് ഒരു മാറ്റമല്ല. ഇവന് സംവിധായകൻ ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു, പഴയ വൈരാഗ്യമൊക്കെ തീർന്നത്? രണ്ടു തരത്തിൽ വൈരാഗ്യം തീർന്നു. ഒന്ന്, ഇവൻ പൊതുവെ വളരെ എല്ലാ കാര്യത്തിലും സ്ലോ ആണ്. നമ്മള് മടിയനാണ്, പക്ഷെ അത് നേരെ ഉൾട്ടടിച്ചു. പൊതുവെ കുറിച്ച് എല്ലാരും പറയാനുള്ള കുനിഞ്ഞിട്ട് കുപ്പ എടുക്കില്ല. കരിഞ്ഞു തുടങ്ങി നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി സൈക്കോ തരങ്ങളൊക്കെ ഒത്തിരി അല്ല കാര്യം. ഇപ്പൊ നമ്മുടെ പടത്തില് ഒരു പയ്യന്റെ ചെവിയിലേക്ക്
ഓ ശരിക്കും അത് ശരിക്കും വീണു അവന്റെ ചെവി അവൻ റിയൽ റിയാക്ഷൻ കേട്ടിട്ടു ഇവൻ ആ ഷോർട്ടിൽ ഇരുന്ന് ആൾക്കാർ ചെയ്തു ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ചിരിക്കും എന്താ പറയുക പോട്ടി ഇവനെ വിഷുവിൽ നിന്ന് കാണും സഹിച്ചു വരും അതും രാത്രി അപ്പൊ എവിടെയോ ഒരു പ്രശ്നം അത് അതിന് മൂന്ന് ഡിവിഷൻ ഉണ്ട് പ്ലാൻ ചെയ്യുന്നത് ആദ്യം ഞാൻ ഈ ഗ്ലാസ് ആയിട്ട് പോയി ഇവന്റെ ചെവിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് വരെ ഒരു വൈഡാണ് അപ്പൊ അതിന് ഞാൻ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് ചെവിയിലല്ല പുറത്താണോ ഒഴിച്ചാലും മനസ്സിലാവില്ല അത് ചെവിയിൽ ഒഴിക്കണം പറഞ്ഞത് ഞാൻ ചെവിയിൽ ഒഴിച്ച് അത് കഴിഞ്ഞ് ക്ലോസിന് മൂന്ന് പ്രാവശ്യം എടുത്തു അവന് അത് അപ്പൊ അത് ഈ കുഴപ്പമില്ല എന്താ കാര്യം വെച്ചാൽ വേറെ ഒന്നും ചെവിയാണല്ലോ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന്റെ സീക്വൻസിൽ മറ്റേ ടോയ്ലറ്റിൽ അകത്ത് വെച്ചിട്ട് ഗുണ്ട് വെച്ച് പൊട്ടിക്കാൻ എന്നാ നോക്കുമ്പോ എടാ ഇതെന്റെ ഫേസിന്റെ എക്സ്പ്രഷൻ കിട്ടിയില്ലേ ഇനി ആ സെയിം ഇതിൽ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോ പുറകിൽ നിന്ന് പുക വന്നാ മതി ഇത്രയുള്ളൊരു ഗുണ്ടാണ് എന്റെ തന്നേക്കണേ ഇത് ഞാൻ പോയി ആ ബാത്റൂമിന്റെ അകത്ത് വെച്ച് റിയൽ ടൈമില് വെച്ച് തീ കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓട് പഴയ പൊട്ടണം ഇവൻ എന്നെ കൊണ്ട് തീട്ടു ആ കോംപ്രമൈസ് ആ സ്കൂളിൽ ബാത്റൂം ആ ഗുണ്ട് വെച്ചിട്ട് ഒന്നോ രണ്ടോ സിമെന്റ് കച്ചനും പോയിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇതിന്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അതൊരു ഒരു ഫാമിലി ഫീൽ ഉണ്ട് അല്ലെ എല്ലാവരുടെ ഒരു ഫാമിലി അതിന്റെ ഒരു പാർട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും ഹൃദയം കൊടുത്ത് എല്ലാരും ചെയ്തൊരു മൂവി രണ്ടു വർഷം നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തത് പക്ഷെ അത് വെയിറ്റ് ചെയ്തതിന് അതിന് ഭയങ്കര ഒരു എന്താണ് അതിന്റെ റിസൾട്ട് എന്തായാലും തിയേറ്ററിൽ ഉണ്ടാവും അതെ അതാണ് നമ്മുടെ പ്രതീക്ഷ ആഗ്രഹം ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇത് OTT കൊടുത്താൽ മതിയായിരുന്നു ഇവർ എന്ത് മണ്ടത്തര സത്യമായിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും ഹോൾഡ് ചെയ്ത് നിർത്തി പ്രൊഡ്യൂസേഴ്സിന് അങ്ങനത്തെ പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പ്രശോഭും സുവിനും അവർ രണ്ടുപേരും ഏറ്റവും ആദ്യമേ തന്നെ ആ കാര്യത്തില് ഒരു ഉറച്ച തീരുമാനം പറഞ്ഞു നമ്മൾ ഈ പടം നമ്മുടെ സുഹൃത്തുക്കളുടെ പടമാണ് ഈ സിനിമ ഞങ്ങൾ സുഹൃത്തുക്കളുടെ കൂടെ പോയിരുന്ന് തിയേറ്ററിൽ കാണാനാണ് ആഗ്രഹിച്ചത് ഇത് എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ മാത്രമേ കാണിക്കുള്ളൂ അത് ലെറ്റർ പാഡിൽ അവർ ആദ്യം തന്നെ ഇത് ചെയ്തു അപ്പോൾ പിന്നെ അവർക്കും നമുക്കും ഒക്കെ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു രണ്ടാമത് ചിന്തിണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ ഈ പ്ലസ് ടു മൂവി അല്ലെങ്കിൽ കോളേജിന്റെ സംഭവങ്ങൾ വരുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ വർക്ക് ചെയ്യും എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും ഒരേ കാലഘട്ടത്തിൽ പ്ലസ് ടു കോളേജ് ലൈഫ് കഴിഞ്ഞ് വന്നവരാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ആസിഡ് മൂവി എന്ന് പറയുക ഒരു ഫീൽ ഗുഡ് സാധനം എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഇറങ്ങി എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ വിട്ടത് ഫെയർവെൽ സോങ് ആണ് ആ ഫെയർവെൽ സോങ് റിലീസ് ആവുന്ന ടൈമില് ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഫോർത്തിനാണ് നമ്മൾ അത് വിടുന്നത് അപ്പൊ ഞാൻ കണ്ട ഏറ്റവും ഈ ഫേസ്ബുക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ സ്കൂൾ മെമ്മറീസ് ഇട്ടിട്ട് നമ്മുടെ പാട്ട് വെച്ചിട്ട് കൊറേ ഫെയർവെൽ സോങ്സ് കട്ട് ചെയ്തിട്ടു അത് ശരിക്കും എന്റെ മനസ്സിൽ എപ്പോഴും പഴയ ഹാപ്പി ഡേയ്സില് അതുപോലത്തെ ഒരു ഫീൽ ഉള്ള കുറേ കാലം കുട്ടികൾ ഒരു പ്ലസ് ടുവിന്റെ ആന്തമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പാട്ട് വേണം എന്നാ വാത്തു പറഞ്ഞത് അതും ശരിക്കും എനിക്ക് അത് വർക്ക്ഔട്ട് ആയെന്ന് തോന്നിയതിന്റെ കാരണം അതായിരുന്നു ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുമ്പോ ഇപ്പൊ എന്റെ കസിൻസിന്റെ ഒക്കെ ഈ പ്ലസ് ടു ആ കോളേജിൽ അവർക്കൊക്കെ മിസ്സായി പോയ ഒരു സമയമുണ്ട് ഒരു പ്രോപ്പർ ഫെയർവെൽ പോലും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇവരുടെ കയ്യിലുള്ള ഫോട്ടോസ് വെച്ച് ഇവര് നമ്മുടെ പാട്ടിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിന്റെ വീഡിയോസ് വിട്ടത് ഒരുപാട് പേര് അതങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കോളേജുകളിലേക്ക് അവരുടെ സ്കൂളുകളിലേക്ക് തിരിച്ചു പോകുന്ന പിള്ളേര് വെറുതെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ പാട്ട് വെച്ചിട്ട് റീൽ ചെയ്തിട്ട് നമുക്ക് അയച്ചായിരുന്നു അത് നമ്മൾ ചെയ്തു വെച്ചൊരു സാധനം അങ്ങനെയൊക്കെ കാണുന്നത് അസിക്ക് ഭയങ്കര ഇഷ്ടംപോലെ ഇപ്പൊ 10 വർഷമായിട്ടുള്ള 12 വർഷമായിട്ടുള്ളത് കൊണ്ട് അസിക്ക് അത് കുറെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കൊക്കെ അത് ഭയങ്കര പുതുമയുള്ള സാധനമാണ് അതിന്റെ ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് നമ്മളത് ഉൾക്കൊള്ളുന്നത് നല്ല ആൾക്കാരുടെ കൂടെ കൂടെ അതാണ് ഇതിൽ ഈ സംഭവങ്ങള് അതായത് പ്ലസ് ടുവിലുള്ള സംഭവങ്ങള് അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് ലൈഫ് ആണല്ലോ ഇന്നത്തെ സംഭവങ്ങൾ ഇൻസിഡന്റ് ഒക്കെ എടുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും റിയൽ ലൈഫിൽ കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫെയർവെല്ലിൽ കാണിച്ച നീ ഉണ്ടായിരുന്നല്ലേ അന്ന് അവിടെ കണ്ട അക്രമം എല്ലാം എന്റെ സ്കൂൾ ലൈഫിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ എന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഡിഫക്ട് ഉള്ള ഒരാളായിട്ട് അതുകൊണ്ടാണ് ചോദിച്ചത് അല്ല എണ്ണം പറഞ്ഞ് അഹങ്കരിക്കേണ്ട ആവശ്യമില്ല എന്നാലും അങ്ങനെ എന്നാലും അത്യാവശ്യം എല്ലാ രീതിയിലും അല്ലെ എല്ലാ രീതിയിലും കോളേജ് ലൈഫ് ആസ്വദിച്ച ഒരാളാണ് ഞാൻ അപ്പൊ അതും എനിക്ക് ഈ കുഞ്ഞലത്തെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ UC കോളേജിൽ അനുഭവിച്ച ഒരു പുതിയ കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ടായിരുന്നു കോളേജിൽ ഇവിടെ
യു സി കോളേജിലെ ആ ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പസും അവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ എനിക്ക് പുതിയതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്മളീ ഇതിന്റെ റിലേറ്റഡ് ഇന്റർവ്യൂസിലെല്ലാം പറയുമ്പോൾ ഇത് വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഗോപികയാണ്, നമ്മുടെ ഹീറോയിൻ. അവള് ദുബായിൽ ബോൺ ആൻഡ് ബോട്ടം ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവൾ ഇത്രയും വലിയൊരു ക്യാമ്പസും കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലും കണ്ടിട്ടില്ല. കോൺക്രീറ്റ് പോലെ തന്നെ അവളവിടെ ഗാന്ധിജി നട്ട മരമുണ്ടല്ലോ, അത് കണ്ടിട്ട് എന്നോട് ചോദിച്ചാണ് ഇത് മഹാത്മാട്ടത്. ഞങ്ങൾ അവള് ഇരിക്കുമ്പോ അവളെ കളിയാക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനൊരു പുതുമയില്ല, കാരണം അത് സ്ഥിരം ഞങ്ങൾ കളിയാക്കി കളിയാക്കി ഞങ്ങൾക്ക് അത് മടുത്തു. ഇപ്പൊ അവളില്ലാത്തപ്പോ അതുപോലെ ഗോപിക്ക് വേണ്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതും അങ്ങനെയായിരുന്നല്ലേ, കൗതുകമുള്ള മുഖമുള്ള കുട്ടി വേണം അല്ല ഭയങ്കര. അതായത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടി വേണം, ആ കുട്ടിയുടെ ഒരു ക്യൂരിയോസിറ്റി ത്രൂ ഔട്ട് വേണം, അത് രണ്ടും ഗോപികയുടെ കണ്ണിലുണ്ട്. എല്ലാം ആ സ്ക്രീൻ പ്രസൻസ് അവക്ക് ഉണ്ട്. ഭയങ്കര രസമുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അത്. നമ്മള് ഞാൻ ആസിനെ സ്ലീവ് വാച്ചിന്റെ സെറ്റിൽ പോയിട്ട് ആദ്യം ഈ ഫോട്ടോ കാണിക്കുമ്പോൾ അടിപൊളിയാണ്, ഇത് കറക്റ്റ് ആണ്. ഭയങ്കര ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജ് ഉണ്ട്. അവള് ഒരിക്കലും ഒരു ദുബായ് കുട്ടിയാണെന്ന് നമുക്ക് തോന്നില്ല. അവളെ അടിച്ചു വിട്ടാ തോന്നു കേട്ടോ, അവളെ പിടിച്ചു നിർത്തിയാ തോന്നില്ല എന്നുള്ളൂ. അടിച്ചു വിട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ മറ്റേ ബുർജ് ഖലീഫ കയറി ഇറങ്ങുള്ളൂ. അതുപോലെ എന്റെ നാത്തോനുണ്ടല്ലോ ഇതിനകത്ത് ശ്രുതി രജനീകാന്ത്. ശ്രുതി ഇത് അഭിനയിക്കുക, അതായത് ശ്രുതിയുടെ സത്യത്തില് ശ്രുതിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ സിനിമയിലുള്ള ക്യാരക്ടർ, സത്യത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ സ്ക്രിപ്റ്റിലില്ല. അപ്പൊ നമ്മൾ ഓഡിഷൻ നടത്തുന്ന സമയത്ത് ഓരോരുത്തരും വന്നിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പൊ ഓരോരുത്തരും നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രുതി വന്ന് പെർഫോം ചെയ്തു, ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. അവള് പൊള്ളിച്ച് അടുക്കിട്ട് പോയി. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ എവിടെ ആഡ് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു സ്ഥലമില്ല. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് നമ്മള്, കാരണം അവള് പെർഫോം ചെയ്ത് നമുക്കറിയാം, അവൾ നമുക്ക് കൂടെ നിർത്താൻ ക്ലാസ്സിൽ എന്ന് വെച്ചു. അങ്ങനെയാണ് ശ്രുതിയും പിന്നെ ഒരു അവിടെ കണ്ണൂരിൽ നിന്ന് വന്നേക്കണ അശ്വതി. ഇവർക്ക് രണ്ടുപേരുടെയും സത്യത്തില് അങ്ങനത്തെ കഥാപാത്രം നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റിലില്ല, പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മുടെ ക്ലാസ് റൂമിൽ. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തും ഈ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ വന്ന ആൾക്കാരുടെ ഭാഷ നമുക്ക് ഭയങ്കര വിസ്മയാണ്. അപ്പൊ നമുക്ക് ഒരു തരത്തിലും മനസ്സിലാവൂല. നമ്മള് കറക്റ്റ് അശ്വതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കറക്റ്റ് മിഥുനായിട്ട് ഇങ്ങനെ ഒരു ഒരു പരിപാടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഓഡിഷൻ സമയത്ത് മിഥുൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ പറഞ്ഞു അശ്വതി പറ എന്ന് പറയുമ്പോ അശ്വതി പറയണില്ല, ഇങ്ങനെ 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 ഇത് കഴിഞ്ഞോണ്ടിരിക്കാം. അപ്പൊ എല്ലാം കട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ പറയാം, ഓരോ ഇടന്നിട്ട് ഇങ്ങനെ ഒന്ന് കളിച്ചിരിക്കുമ്പോ ഞാൻ എന്ന് പറയുന്നു, ഒപ്പന ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ ഞാൻ ഒപ്പര ഒപ്പനയോ അതെ, അത് കഴിഞ്ഞിട്ടാണ് അവളിപ്പോ ചക്കപ്പഴം ചെയ്തതും. പക്ഷെ എല്ലാവരുടെയും വിചാരം ഇതിനു മുൻ ലൈക് ഇപ്പോഴാണ് എന്നാണ്, ഷൂട്ടിംഗ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് ചക്കപ്പഴത്തിൽ ജോയിൻ ചെയ്തത്. അല്ല, ഇവൻ നമ്മുടെ ക്ലാസ് റൂമില് ഒരു ക്യാരക്ടർ ചെയ്താണ് അനാർക്കലി. അനാർക്കലി നാസർ. ശ്രുതിയുടെ കാര്യത്തിൽ ഭയങ്കര രസമുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മൾ ആസിഫ് അലി ഹീറോ ആക്കിയിട്ട് ഒരു പടം ചെയ്ത് അതിന്റെ കണ്ടന്റ് നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ അതിന്റെ താഴെ ഒരു കമന്റ്, ശ്രുതി ചേച്ചിയെ കാണാൻ വരുന്നവർ മാത്രം ഞാനിങ്ങനെ ആണല്ലേ. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ കൂട്ടായ്മയുടെ സിനിമയാണ് വരാൻ പോകുന്നത്. തിയേറ്ററിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആവും എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ആ കെട്ടിയോളാണ് എന്റെ മാലാഖ ഞാൻ ആദ്യം തന്നെ പോയി കണ്ടത് കഴിഞ്ഞിട്ട് എന്റെ കെട്ടിയോനെ വിളിച്ചോണ്ട് പോയി കാണിച്ചിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്, കുഞ്ഞലോടെ ഷൂട്ട് കഴിഞ്ഞ സമയത്തും മാത്യു ഇതുപോലെ പറയണ്ടായിരുന്നു, ക്ലൈമാക്സിലൊക്കെ ആസിന്റെ ഇവരും ഇവർക്ക് സംസാരിക്കാൻ പറ്റാണ്ട് പോയ പെർഫോമൻസുകൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെയാണ് തിയേറ്ററിലായിട്ട്. അല്ല, നമുക്ക് എക്സ്പെക്ടേഷൻ അത് അങ്ങനെയുള്ള ഓരോ മൂവി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ആസിഫ് എന്നുള്ള നടനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ആസിയുടെ ഏജും ക്യാരക്ടറും നമ്മളുള്ള സംഭവം നമ്മള് ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതാണ് മാത്രമല്ല പറഞ്ഞത്, നമുക്ക് പെട്ടെന്ന്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അടുത്തടുത്താണ് ആ സിനിമ ഇറങ്ങിയെങ്കിൽ ആസിയുടെ ആക്ടറിന്റെ പരിപാടിയിൽ ആസി ഒരാൾ ചേഞ്ച് ആവുന്ന ഒരു സാധനം കൃത്യമായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുമായിരുന്നു. കുഞ്ഞൽത്തോളം കുഞ്ഞൽത്തോ ആണ്,
അവൻ റിയൽ ലൈഫിൽ എന്താ സംഭവം എന്ന് വെച്ചാല് ആസിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ആസി ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആസി ആ ക്യാരക്ടറിന്റെ കൂടെയാ. ഞാൻ കെട്ടിയോളാണെന്റെ മാലാഖയില് സെറ്റിൽ ആസിനെ കാണാൻ പോകുമ്പോൾ ആസി മുണ്ടും കയറ്റി വെച്ചുകൊണ്ട് എന്റെ അടുത്ത് മറ്റേ കാലും വിടർത്തി വെച്ചിരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടിട്ട് ഇയാൾ എങ്ങനെ കുഞ്ഞൊലുതാവും ഞാൻ മറ്റേ പേടിച്ചിട്ടുണ്ട്. അത്ഭുതപ്പെടില്ല, ഞാൻ പേടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ആസി നേരെ സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് മറ്റേ നമ്മുടെ മേക്കിംഗ് വീഡിയോ ഉണ്ടായി അറിയാം, അത് നമ്മള് സെറ്റിലല്ല കാര്യമല്ല, ആസി ഇങ്ങനെ തുള്ളി ചേരി നടക്കണേ, റബ്ബർ പാൽ കുടിച്ച വരെയാണ് ആസി നടക്കണേ ആയിരിക്കും. അപ്പൊ ആസി എപ്പോഴും ആ ക്യാരക്ടറിൽ തന്നെ ഇങ്ങനെ പോകുന്ന ആളാ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഡബ്ബിങ്ങിന് വന്നു കഴിഞ്ഞപ്പം ആസി പറയാ അവരെന്താ അപ്പൊ ഇങ്ങനെയുണ്ട് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതായത് ഞാൻ 60 ദിവസം കണ്ട ആളെയല്ല, കുറ്റവും ശിക്ഷയും കഴിഞ്ഞിട്ട് വന്നേക്കാം. അപ്പൊ രാജീവ് രവിയാണ് ഉള്ളില്. അത് പിന്നെ ആസിയുടെ അടുത്ത് വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പൊ നമ്മൾ ഓഡിഷൻ വഴി എടുത്ത പിള്ളേരാണല്ലോ കൂടുതലുണ്ട്, അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ബാക്കിയുള്ള പിള്ളേർക്ക് എല്ലാവർക്കും ആസി എങ്ങനെയാണ് അവരോട് മിങ്കിൾ ചെയ്യുന്നതിന്റെ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ അവരുടെ പെർഫോമൻസിന്റെ ഒരു സാധനം വരിക. അപ്പോ ആ സാധനത്തിൽ ആസി ഫസ്റ്റില് തന്നെ ഇത് ബ്രേക്ക് ചെയ്യും. നമുക്ക് ഈ പിള്ളേർ ആദ്യം തന്നെ ഇത് മറ്റേ കോളേജിൽ ഒപ്പം പഠിക്കുന്ന പിള്ളേരാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഒരു കംഫർട്ട് സോൺ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ആ സ്പേസ് ആസി ഉണ്ടാക്കി കൊടുക്കുന്നത് സ്ക്രീനിൽ കാണാൻ നല്ല രസമാണ്. അതിപ്പോൾ ആ പിള്ളേരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞു പയ്യനായിട്ട് ആസിയുടെ ഒരു ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കൊച്ചിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ കൊച്ചു ആ സമയത്ത് ഇതെല്ലാം ഓക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് നടന്ന് മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ആക്ഷൻ പറയും. അപ്പോഴേക്കും അവൻ അതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അപ്പോൾ ആ സമയത്ത് നമുക്ക് അയ്യോ നമ്മൾ ഇത് ഉദ്ദേശിച്ച സ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അവിടം വരെ എത്തിയിട്ടില്ലല്ലോ എന്ന് അറിയും. ആസി ഒരു കുട്ടിയായിട്ടുള്ള സീൻ വന്നു കഴിഞ്ഞപ്പോൾ ആസി അത് ആ പയ്യനെ ഡീൽ ചെയ്ത് രീതി ഭയങ്കര രസമായിരുന്നു. എക്സ്പീരിയൻസ് ആ ഡീലിംഗില് അല്ല ആ ഡീലിംഗില് പാളിപ്പോയത് ഒരാളുടെ അടുത്ത് മാത്രമാണ്, അർജുന്റെ അടുത്ത്. അവൻ ഇപ്പോഴും അതെന്താ പറയോ ആസിനെ ഫസ്റ്റിലെ തന്നെ അർജുൻ വന്നിട്ട് ആസിക്ക ആസിക്ക എന്ന് ഭയങ്കര ബഹുമാനത്തോടുകൂടി വിളിച്ചു. ഇവന് ആ ടെൻഷൻ ഇവന്റെ മുഖത്ത് ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവന്റെ മുഖത്ത് ആ ടെൻഷൻ ഉണ്ട്. ഞാനിത് എങ്ങനെ മാറ്റാം എന്ന് കുറെ ട്രൈ ചെയ്യുമ്പോൾ ഒക്കെ ഈ പ്രശ്നം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം എന്റെ വാനറ്റിലേക്ക് ഇവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അർജുൻ നീ ഒരു കാര്യം ചെയ്യ്, ഇന്നു മുതൽ നീ എന്നെ ആസിക്കാന്ന് വിളിക്കരുത്, നീ എന്നെ എന്നെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് മാത്രമാണ് എന്നെ ആസി എന്ന് വിളിക്കുള്ളൂ, ആസി എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, പുറത്ത് ഇടയ്ക്ക് ഷോർട്ടിന് ഇടയിൽ സമയം കിട്ടും ബൈക്ക് എടുത്ത് പുറത്ത് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവനിത് ഓവറാക്കാൻ തുടങ്ങി. അവിടുന്ന് അവന് മറ്റേ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് അതായത് അത്രക്ക് കാറ്റ് വേണ്ട. അതായത് നമ്മുടെ ക്ലാസ്സില് ഒരു ചാൻസ് കിട്ടിയ ഒരു ഇടി കൊടുക്കാൻ എടുത്താൽ നമ്മള് പെന്നി വെക്കൂലേ, അത് അവനായിരുന്നു. നല്ല ഇടി കൊടുത്തിട്ടുണ്ട്. ഞാനും ഈ കഥ പണ്ട് റെഡ് എഫ്എമ്മിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു സിനിമയാവുന്ന അന്ന് സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ട് കേട്ടിട്ടുള്ളതല്ല. പക്ഷെ എന്നാലും റിയൽ ലൈഫ് സ്റ്റോറീസ് സിനിമയെക്കാൾ സംഭവ ബഹുലമാണെന്ന് പറയില്ലേ, ആ ഫാക്ടറാണ് എന്നെ ശരിക്കും ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത്. ഞാൻ തന്നെ ഇപ്പൊ വിനീതന്റെ അടുത്തൊക്കെ സ്ക്രിപ്റ്റ് പറയാൻ പറയുന്ന സമയത്ത് നമ്മളിത് വായിച്ച് കേൾപ്പിച്ച് കഴിയുമ്പോൾ പുള്ളി ചില ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഇന്ന് ചിരിക്കും. വിനീതന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം നീണ്ടു ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ചിരിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, അതിൻ്റെ അത് ഒരു എക്സാക്ട് ഒരു ഡയലോഗ് ഉണ്ട്, ഒരു 2 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതെന്താന്നുള്ള സിനിമയാണ് മനസ്സിലാവും, 2 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ ആ സീൻ വായിച്ച് ഇങ്ങനെ വിനീതേട്ടൻ ചിരിച്ച് നിർത്തിയപ്പോൾ ഞാൻ വിനീതേട്ടൻ അടുത്ത് ചോദിച്ചു, വിനീതേട്ടാ ഇത് ഇങ്ങനെ തന്നെ അവൻ റിയൽ ലൈഫിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പോവാതു ഇങ്ങനെ തന്നെ പറഞ്ഞതാണ്, അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഡയലോഗ് എഴുതാൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം എനിക്ക് ധൈര്യം വരൂല, ഇത് ഇതെങ്ങനെ ആൾക്കാർ എടുക്കുന്നു പേടിച്ചു പോലോ. അത് ശരിക്കുണ്ടായതാണ്. ഈ റിയൽ ലൈഫിലെ ഈ സ്റ്റോറിയിലെ മാത്തുക്കുട്ടി ഉണ്ടല്ലോ, മാത്തുക്കുട്ടി ഇതിലെവിടെയാ? അർജുൻ. അർജുന്റെ ക്യാരക്ടറാണ്. ജിൻഡോന്നാണ് പേരിട്ടത്. നമ്മുടെ സുഹൃത്തുക്കളുടെ പേരൊക്കെ തന്നെയാണ് എല്ലാവർക്കും, എല്ലാം തിരിച്ചു മറിച്ചു നോക്കി. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയായിരുന്നു. ആ കോളേജിൽ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ പേരാണ് സിനിമയിൽ ചേർത്തേറിയിട്ടിരിക്കുന്നത്. പഠിപ്പിച്ച ടീച്ചേഴ്സും എല്ലാം
അങ്ങനെയുള്ള ആ ഇറയിൽ പക്ഷെ ഞാൻ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടല്ല സിനിമ കാരണം ഇനിയിപ്പോ സുഹൃത്തുക്കള് ചെയ്ത പരിപാടി ഇപ്പൊ നീ എഴുതി തന്ന പാട്ട് മോശമാണെങ്കിൽ ഞാൻ എണ്ണൂറ്റമ്പത് ടിക്കറ്റ് യുസി കോളേജ് വിട്ടിട്ടുണ്ട് തിയേറ്ററിൽ കാണാം ഡിസംബർ 24-ാം തീയതി നല്ല ഐശ്വര്യമുള്ള ദിവസമാണ് കുഞ്ഞെന്തോ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് അതൊരു ഒന്നൊന്നര പിറവി ആവട്ടെ തീരെ പിറവി ആവട്ടെ അപ്പൊ അസി ഓൾ ദി ബെസ്റ്റ് താങ്ക് യു എനിക്ക് പൂക്കൂടെ അപ്പൊ താങ്ക് യു സോ മച്ച്